വാർത്തകൾ വിശദമായി. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച റിട്ട് ഹർജികൾ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സഞ്ജയ് കിഷോർ കൗൾ, ജസ്റ്റിസ് കെ എം ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് റിട്ട് ഹർജികൾ പരിഗണിക്കുക. 13-ാം തീയതിയാണ് ഹർജികൾ പരിഗണിക്കുക. ഭരണഘടനാ ബെഞ്ച് നേരിട്ട് റിട്ട് ഹർജികൾ കേൾക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഏത് സാഹചര്യത്തിലാണ് റിട്ട് ഹർജികൾ മൂന്നംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അസാധാരണ നടപടിയായി ഇതിനെ കാണണം? രേണുക, അതായത് ശബരിമല ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള ഹർജികളാണ് കോടതിയിൽ ഇതിനകം വിധിക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് റിട്ട് ഹർജികൾ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം നേരിട്ട് വ്യക്തികൾക്ക് മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ ഫയൽ ചെയ്യാൻ കഴിയുന്ന ഹർജികളാണിവ. ഈ ഹർജികൾ ഫയൽ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. ഇത്തരത്തിലുള്ള മൂന്ന് ഹർജികളാണ് സുപ്രീം കോടതിയിൽ ഇതിനകം നമ്പറായി ഔദ്യോഗികമായി ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുപരിയായി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജികളും ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഹർജികൾ ഏത് തരത്തിലായിരിക്കും പരിഗണിക്കുക എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഉണ്ടായിരുന്നു. കാരണം ഈ ഹർജികളെല്ലാം വേഗത്തിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഒരു ദിവസം വ്യക്തമാക്കിയിരുന്നത് നവംബർ 13-ാം തീയതി 3 മണിക്ക് എല്ലാ ഹർജികളും പരിഗണിക്കുമെന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നിരുന്ന ചോദ്യം റിട്ട് ഹർജികളും റിവ്യൂ ഹർജികളും എല്ലാം ഒരുമിച്ച് പരിഗണിച്ച് ഒരു തീർപ്പിലേക്ക് കോടതി കടക്കുമോ എന്നതായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള അനുമാനങ്ങളും വന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കുറെ കൂടി ചിത്രം വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി ദീപാവലി അവധിക്കായി അടക്കുകയാണ്. അവസാന പ്രവൃത്തി ദിവസമായ ഇന്നാണ് 13-ാം തീയതി പരിഗണിക്കുന്ന കേസുകളുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിലാണ് 13-ാം തീയതി ഏത് രീതിയിലായിരിക്കും ഹർജികൾ പരിഗണിക്കുക എന്ന പ്രാഥമികമായ സൂചന ലഭിച്ചിട്ടുള്ളത്. അന്നേ ദിവസം പരിഗണിക്കുന്ന റിട്ട് ഹർജികളുടെ പട്ടികയിലാണ് ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള 3 റിട്ട് ഹർജികളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജി വിജയകുമാർ, ജയാ രാജ്കുമാർ, ഒപ്പം ശൈലജ വിജയൻ എന്നിവർ നൽകിയ റിട്ട് ഹർജികളാണ് അന്ന് മൂന്നംഗ ബെഞ്ചിന് മുമ്പാകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൗൾ, കെ എം ജോസഫ് എന്നിവരംഗങ്ങളായ മൂന്നംഗ ബെഞ്ചായിരിക്കും ഈ റിട്ട് ഹർജികൾ പരിഗണിക്കുക. റിട്ട് ഹർജികൾ നേരിട്ട് ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു സാങ്കേതിക വിഷയമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ മൂന്നംഗ ബെഞ്ചിനെ റിട്ട് ഹർജികൾ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാം, അല്ലെങ്കിൽ വാദം കേട്ടുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ റിട്ട് ഹർജികൾ തള്ളാം. ഏതായാലും 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും ഈ റിവ്യൂ ഹർജികൾ പരിഗണിക്കുകയെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇനി അറിയേണ്ട കാര്യം റിവ്യൂ ഹർജികൾ തുറന്ന കോടതിയിൽ പരിഗണിക്കുമോ, അല്ല ജഡ്ജിമാരുടെ ചേംബറിൽ പരിഗണിച്ചുകൊണ്ട് സർക്കുലേഷൻ നൽകിക്കൊണ്ട് അത് അന്ന് തന്നെ തീർപ്പാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. റിട്ട് ഹർജികൾ 13-ാം തീയതി രാവിലെ തള്ളുകയാണ് സുപ്രീം കോടതി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം റിവ്യൂ ഹർജികൾ പരിഗണിച്ച് അന്ന് തന്നെ തീർപ്പ് കൽപ്പിച്ച് ഈ വിഷയത്തിന് പരിസമാപ്തി ഉണ്ടാക്കാൻ കോടതിക്ക് കഴിയും. ഇനി അങ്ങനെയല്ല റിവ്യൂ ഹർജികൾ പരിഗണിക്കാൻ കോടതി തീരുമാനിക്കുന്നു എന്ന് കരുതുക, അപ്പോൾ വാദം കേൾക്കും, കോടതിയിൽ നോട്ടീസ് അയക്കണം, അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ രീതിയിലാണ് ഇതിന്റെ സാങ്കേതികത്വം. രേണുക, ഉണ്ണി, ഇപ്പോൾ തന്നെ ഇതൊരു ഭൂരിപക്ഷ വിധിയാണ് എന്നത് ചില സാധ്യതകൾ ഇതിന് ഈ വിധിക്കെതിരെ സമീപിച്ചവർക്ക് നൽകുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ റിട്ട് ഹർജികൾ മൂന്നംഗ മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നത് അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഈ മൂന്നംഗ ബെഞ്ച് റിട്ട് ഹർജികൾ പരിഗണിച്ചാലും അതിനുള്ള പ്രശ്നം മൂന്നംഗ ബെഞ്ചിന് മുമ്പാകെ പരിഗണനയ്ക്ക് എത്തുമ്പോൾ ആ ബെഞ്ച് റിട്ട് ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഉള്ള സാങ്കേതികമായ വിഷയമാണ്. കാരണം 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5-അംഗ ബെഞ്ചിലെ 5 ജഡ്ജിമാരിൽ 4 പേരും എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന നിലപാട് സ്വീകരിച്ചു. അതൊരു വിശാലമായ ബെഞ്ചാണ്, ഭരണഘടനാ ബെഞ്ചാണ്. മൂന്നംഗ ബെഞ്ച് എന്ന് പറയുന്നത് അതിൽ കുറവ് എണ്ണം അംഗങ്ങളുള്ള ബെഞ്ച് മാത്രമായതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ ഈ ബെഞ്ചിന് തിരുത്താൻ കഴിയുകയില്ല. അതൊരു വിശാലമായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാൻ മാത്രമേ ഈ ബെഞ്ചിന് അധികാരമുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഒന്നിക്കൽ 5-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാം. നേരത്തെ പരിഗണിച്ച വിഷയമായതുകൊണ്ട് അതേ ദിവസം തന്നെ അത് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വേണമെങ്കിൽ ആ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാനുള്ള സാധ്യതയാണുള്ളത്. അല്ലെങ്കിൽ ഈ ഹർജികൾ തള്ളാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും തുറന്ന കോടതിയിൽ ഈ ഹർജികളിൽ വാദം കേൾക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ശബരിമല വിധിയിലുള്ള പിഴവുകളും പാളിച്ചകളും ഒക്കെ ചൂണ്ടിക്കാട്ടാനുള്ള അവസരം തുറന്ന കോടതിയിൽ തന്നെ അഭിഭാഷകർക്ക് ലഭിക്കും. പക്ഷേ അത് എത്രമാത്രം പരിശോധിച്ചുകൊണ്ട് അതിൽ അർത്ഥവത്തായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. അതിലാണ് സാങ്കേതികമായ പല പ്രശ്നങ്ങളും ഉൾക്കൊണ്ടതായിട്ടുള്ളത്. ഏതായാലും ഈ ഹർജികൾ അന്ന് തന്നെ ഈ ഭരണഘടനാ ഈ മൂന്നംഗ ബെഞ്ച് തള്ളുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് ശേഷം നേരത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനും അതിനൊരു തീരുമാനമെടുക്കാനുമുള്ള സാഹചര്യമാണ് ഉണ്ടാവുക. ഏതായാലും ഇനി അറിയേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര വിരമിച്ചിരുന്നു. ആ ഒരു ഒഴിവിലേക്ക് ആരാണ് ആ ബെഞ്ചിൽ വരിക എന്നുള്ളതാണ്. നിലവിലെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തന്നെ വരുമോ എന്ന് അറിയേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ 12-ാം തീയതി വൈകുന്നേരം അടുത്ത ദിവസം പരിഗണിക്കുന്ന കേസുകളുടെ സപ്ലിമെന്ററി പട്ടിക വരും. ആ പട്ടികയിലായിരിക്കും റിവ്യൂ ഹർജി ഏത് ബെഞ്ചിന് മുമ്പാകെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഏതൊക്കെ ഹർജികൾ അതിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുക. രേണുക.
എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല യുവതി പ്രവേശന വിധി നടപ്പാക്കുന്നത് തടഞ്ഞതിന് കോടതിയലക്ഷ നടപടി വേണമെന്ന അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ പിന്മാറി. കോടതിയലക്ഷ്യ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ അറ്റോർണി ജനറൽ ചുമതലപ്പെടുത്തി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കോടതിയലക്ഷ നടപടി ആവശ്യപ്പെട്ടത്. അഭിഭാഷകയായ ഗീനാകുമാരി, എ വി വർഷ എന്നിവർ നൽകിയ അപേക്ഷകൾ പരിശോധിച്ച് കോടതിയലക്ഷ്യമുണ്ടോ എന്ന അഭിപ്രായം അറിയിക്കുന്നതിൽ നിന്നാണ് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെ പിന്മാറ്റം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള, തന്ത്രി കണ്ഠരര് രാജീവർ, പന്തളം കൊട്ടാരത്തിലെ രാമരാജവർമ്മ, ബിജെപി പത്തനംതിട്ട നേതാവ് മുരളീധരൻ ഉണ്ണിത്താൻ, കൊല്ലം തുളസി എന്നിവർക്കെതിരെയാണ് കോടതിയലക്ഷ്യം ആരോപിച്ചിരിക്കുന്നത്. തീരുമാനമെടുക്കാതെ അപേക്ഷ അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് കൈമാറി. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ അപേക്ഷ അനുവദിക്കണമോ വേണ്ടയോ എന്നതിൽ തീരുമാനമുണ്ടാകുമെന്ന് തുഷാർ മേത്ത പറഞ്ഞു. നേരത്തെ ദേവസ്വം ബോർഡിനു വേണ്ടി കേസിൽ ഹാജരായതാകാം അറ്റോർണി ജനറലിന്റെ പിന്മാറ്റത്തിന് കാരണമെന്നാണ് സൂചന. ഭൂരിപക്ഷ വിധിയോടുള്ള വിയോജിപ്പ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കേസിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഉപദേശം തേടിയാൽ ഹാജരാകേണ്ടി വന്നേക്കാമെന്നതും പിന്മാറ്റത്തിന് കാരണമായി കരുതപ്പെടുന്നു. സോളിസിറ്റർ ജനറൽ അനുകൂല നിലപാടെടുത്തില്ലെങ്കിലും കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ഹർജിക്കാരുടെ അഭിഭാഷകർ നൽകുന്ന സൂചന. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ആട്ടച്ചിത്തിരയ്ക്ക് ശബരിമല നട തുറക്കുന്നതിനോടനുബന്ധിച്ച് ശബരിപാതയിലും സന്നിധാനത്തും നിരോധനാജ്ഞ ഇന്ന് രാത്രിയോടെ നിലവിൽ വരും. കർശന സുരക്ഷയുടെ ഭാഗമായുള്ള പോലീസിന്റെ സേനാവിന്യാസം വൈകിട്ടോടെ പൂർത്തിയാകും. ദക്ഷിണമേഖല ADGP, 2 IGMAR എന്നിവരുടെ നേതൃത്വത്തിൽ 1200 സേനയെയാണ് വിന്യസിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശബരിപാതയിലും സന്നിധാനത്തും ഇന്ന് രാത്രി അർദ്ധരാത്രിയോടെ നിരോധനാജ്ഞ നിലവിൽ വരും. 4 നിരോധനാജ്ഞ. ഇന്ന് അർദ്ധരാത്രി മുതൽ 6 അർദ്ധരാത്രി വരെയാണ് നിരോധനാജ്ഞ. ആട്ടച്ചിത്ര വിശേഷവുമായി ബന്ധപ്പെട്ടാണ് ശബരിമല നട 1 തുറക്കുന്നത്. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു. ഏറ്റവും പ്രധാനം പോലീസിൻ്റെ സുരക്ഷ തന്നെയാണ്. നിലവിൽ പോലീസ് ശബരിമലയുടെയും ശബരിപാതയുടെയും എല്ലാം സന്നിധാനത്തിൻ്റെയും എല്ലാം സുരക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ സേനാവിന്യാസം പുരോഗമിക്കുകയാണ്. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലുമെല്ലാം ഇത്തരത്തിലുള്ള സേനാവിന്യാസം പുരോഗമിക്കുകയാണ്. നിലയ്ക്കലിന് 1 ഇപ്പുറത്താണ് ഞാൻ നിൽക്കുന്ന പ്രദേശം. ഇവിടെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടുന്നതും മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെ 8 മുതലാകും മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പ്രവേശനം. പക്ഷേ KSRTC ബസ്സുകൾ ഉൾപ്പെടെ ഇപ്പോഴും KSRTC ബസ്സുകൾക്കെല്ലാം കടന്നുപോകാം. അതിനൊന്നും തടസ്സങ്ങളില്ല. പക്ഷേ ഇതിലെല്ലാം പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അയ്യപ്പ ഭക്തന്മാരെ മറ്റന്നാൾ 5 ഉച്ചയ്ക്ക് 2 മുതലായിരിക്കും അങ്ങോട്ടേക്ക് കടത്തിവിടുകയും ചെയ്യുക. ഏതാണ്ട് 1900 വരുന്ന വൻ പോലീസ് സന്നാഹമാണ് സന്നിധാനത്തും ശബരിപാതയിലും എല്ലാം നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള പമ്പ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ADGP അനിൽകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. 2 IGMAR 5 SPMAR നിരവധി DYSPMAR CIമാരും ഒക്കെ അടങ്ങുന്ന സംഘത്തിനാണ് ഇതിൻ്റെ പൂർണ്ണമായ സുരക്ഷാ ചുമതലയും ഇത്തവണ വനിതാ പോലീസിനെയും ഇതിനായി ഏതാണ്ട് 150 വരുന്ന വുമൺ പോലീസ് ബറ്റാലിയനെയും സുരക്ഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസിൻ്റെ സേനാവിന്യാസം ഇന്ന് രാത്രിയോടുകൂടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകും. പൂർണ്ണമായും പോലീസ് സുരക്ഷയിലാവും. പമ്പ മുതൽ സന്നിധാനത്തേക്ക് മറ്റന്നാൾ മുതൽ മാത്രമാകും ഭക്തരെ രാവിലെ മുതൽ മാധ്യമങ്ങളെയും ഉച്ചയ്ക്ക് ശേഷമാകും ഭക്തരെയും കടത്തിവിടുക. ആട്ടച്ചിത്രയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തുൾപ്പെടെ എല്ലാവിധ കർശനമായ സുരക്ഷയും പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു. നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരികയും ചെയ്യും. ഏതാണ്ട് 1900 പോലീസുകാർ ഇന്ന് അവരുടെ സേനാവിന്യാസം, പോലീസിന്റെ എല്ലാ സേനാവിന്യാസവും ഇന്ന് വൈകിട്ടോടുകൂടി പൂർത്തിയാവുകയും ചെയ്യും. ശബരിമല വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന NSSനെ അനുനയിപ്പിക്കാൻ സർക്കാർ. ജി സുകുമാരൻ നായരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. തെറ്റിദ്ധാരണകൾ നീക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും തങ്ങളുടേതായിട്ടുള്ള നിലപാടുകളുള്ള പ്രസ്ഥാനമാണ്. ആ നിലപാട് ഉറക്കെ പറയാൻ അവരൊരിക്കലും മടിച്ചിട്ടുമില്ല. അത്തരം ഉറക്കെ പറയുന്ന നിലപാടുകളെ സർവജ്ഞനാ സ്വാഗതം ചെയ്യുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഈ ഗവൺമെന്റും. സർക്കാരിന് എന്തെങ്കിലും അവരോട് പറയാനുണ്ടെങ്കിൽ അത് പറയാനും ഗവൺമെന്റ് തയ്യാറാകും. ഏതെങ്കിലും
തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഗവൺമെന്റ് അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്നത് ഗൌരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. പോലീസിന്റെ ജാതിയും മതവും പോലീസ് തന്നെയാണ്. ഒറ്റപ്പെട്ട ആക്രമണങ്ങളുടെ പേരിൽ പോലീസുകാർ പതറരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം. എന്നാൽ മതനിരപേക്ഷതയെ തകർക്കാൻ ചില ഘട്ടത്തിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ മതത്തെയും ജാതിയെയും ഒക്കെ ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ഗൗരവമായി നാം കാണും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ലംഘനമുണ്ടായി എന്ന ഉന്നതാധികാര സമിതി റിപ്പോർട്ടിനെ ചൊല്ലി വനമന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇടയുന്നു. ശബരിമലയിൽ വനംവകുപ്പ് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. എന്നാൽ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച കെട്ടിടങ്ങൾക്ക് മാത്രമേ ശബരിമലയിൽ നിർമ്മാണ അനുമതി നൽകുകയുള്ളൂ എന്ന് വനംമന്ത്രി കെ രാജു മറുപടി നൽകി. ശബരിമലയിൽ വനംവകുപ്പ് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. ക്ഷേത്രം നിലനിർത്താൻ ആവശ്യമായ ഇടപെടലാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന നിലയിലാണ് ചിലരുടെ പ്രതികരണമെന്നും പത്മകുമാർ പറഞ്ഞു. മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല നിലയിലുള്ള ഒരു ഇടപെടലല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ശത്രുതാപരമായിട്ടുള്ള നിലപാടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച കെട്ടിടങ്ങൾക്ക് മാത്രമേ ശബരിമലയിൽ നിർമ്മാണ അനുമതി നൽകുകയുള്ളൂ എന്നായിരുന്നു വനംമന്ത്രി കെ രാജുവിന്റെ പ്രതികരണം. അയ്യപ്പന്റെ പൂങ്കാവനത്തെ വനത്തിന്റെ അവസ്ഥയിൽ തന്നെ നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയെ ഏറ്റവും സൗഹാർദ്ദപരമായിട്ടാണ് വനംവകുപ്പ് കാണുന്നത്. കാരണം ശബരിമലയ്ക്കകത്ത് തന്നെയാണ് അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്നത്, ഇരിക്കുന്നത്, കുടികൊള്ളുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനം ആ വനത്തിന് ഒരു കേടും വരുത്താൻ പാടില്ല. അയ്യപ്പന്റെ ആഗ്രഹം അത് തന്നെയാണ്. ദേവസ്വം ബോർഡിന്റെ ആരോപണത്തോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ന്യൂസ് 18 പത്തനംതിട്ട തൃശൂർ. ശബരിമല പ്രശ്നത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും സിപിഎമ്മിനും കനത്ത നഷ്ടമുണ്ടാകുമെന്നും ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കുമെന്നും രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ആദർശം നോക്കേണ്ടതില്ല എന്നും കെ സുധാകരനെ പോലെയുള്ളവർ ബി ജെ പിയിൽ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. 2004 യു ഡി എഫ് ഭരണകാലത്ത് കാലടി സർവകലാശാല വൈസ് ചാൻസലറും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പി എസ് സി ചെയർമാനുമായിരുന്ന രാധാകൃഷ്ണനാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയത്. എക്കാലത്തും കോൺഗ്രസ് സഹയാത്രികനായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിൽ പത്രപ്രവർത്തകനായും ജോലി ചെയ്തിട്ടുണ്ട്. ശബരിമല പ്രശ്നം വോട്ടിനെ ബാധിക്കുമെന്നും ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വരും, സ്വാഭാവികമാണ്. ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾ അതിനകത്ത് വികാരപരമായി പ്രതികരിക്കുമ്പോൾ അത് വോട്ടിനെയും ബാധിക്കും, അതിലൊരു സംശയവുമില്ല. അതിൻ്റെ നേട്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലും ബുദ്ധിയുള്ള ആർക്കും സംശയമില്ല. കോട്ടം ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഹിന്ദുക്കളിൽ കുറേ പേര് കോൺഗ്രസിൽ നിന്ന് അകന്നു പോകും. ഹിന്ദുക്കളിൽ കുറേ പേര് ഒരു സംശയവും വേണ്ട സി പി എം അടക്കമുള്ള പാർട്ടികളിൽ നിന്നും അകന്നുപോകും. സനാതന ഹിന്ദുവും ബ്രാഹ്മണനും ആണെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ശബരിമല പ്രശ്നത്തിൽ വിശ്വാസികളെ വഞ്ചിച്ചു. താനൊരു ബ്രാഹ്മണനും താനൊരു ഹിന്ദുവുമാണ് എന്ന് അവകാശപ്പെടുന്ന എ ഐ സി സി പ്രസിഡന്റ് ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഞാൻ പറയുക. 16% വോട്ടുള്ള ബി ജെ പി കെ സുധാകരനെ പോലുള്ള നേതാവിനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഇത് 10-16% വോട്ടുള്ള സാമാന്യം ഭേദപ്പെട്ട ഒരു പാർട്ടിയാണ്. പക്ഷേ അങ്ങനെ കരുത്തുള്ളൊരു നേതാവ് ആ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ സുധാകരനെ പോലെയുള്ള വളരെ കരുത്തനായിട്ടുള്ളൊരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനമുണ്ടെന്ന് അവർ കരുതിയതിൽ തെറ്റൊന്നുമില്ല. രാമൻ നായർ ബി ജെ പിയിൽ പോയത് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് ലഭിക്കുമെന്ന വാഗ്ദാനം ലഭിച്ചതുകൊണ്ടാണ്. രാഷ്ട്രീയത്തിൽ ആദർശത്തിന് വലിയ കാര്യമൊന്നുമില്ലെന്നും ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. വിശ്വഹിന്ദു പരിഷത്ത് എറണാകുളം കലൂരിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പ്രതിഷേധത്തിലും ഡോക്ടർ രാധാകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള. പല നേതാക്കളും ചർച്ച നടത്തിയിട്ടുണ്ട്. പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നും ശ്രീധരൻപിള്ള ന്യൂസ് 18നോട് പറഞ്ഞു.
എന്നോട് ബന്ധപ്പെട്ട ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ കാലക്രമത്തിൽ അവരുടെ എല്ലാം കണ്ണു തുറക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ആ രാധാകൃഷ്ണ സാർ ബി ജെ പി വരുമെന്നുള്ള അല്ല പ്രശ്നം, അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ ഒരു നിലപാടിൽ പോകുന്ന ഒരാളാണ്. പക്ഷെ ധാരാളം കോൺഗ്രസ്സുകാര് ബി ജെ പിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. സത്യം ആത്യന്തികമായി ജയിക്കും. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ ബാബു. പി എസ് സി മുൻ ചെയർമാൻ കെ എസ് രാധാകൃഷ്ണൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകും. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ കെ സുധാകരന് പാർട്ടി വിട്ടുപോകേണ്ട സാഹചര്യമില്ല എന്നും കെ ബാബു പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമല്ല. കാരണം ഈ കോൺഗ്രസ് വിശ്വാസികളോടൊപ്പം നിൽക്കുകയാണ്. കോൺഗ്രസ് എന്നും വിശ്വാസികളോടൊപ്പം തന്നെയായിരുന്നു. അത് സി പി എം എടുത്ത നിലപാടും അതുപോലെ ബി ജെ പി എടുക്കുന്ന നിലപാടും വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വാർത്തകൾ തുടരുന്നു. ഓർഡിനൻസിന് കാക്കാതെ അയോധ്യയിൽ ക്ഷേത്രം പണിയുമെന്ന് രാംജന്മഭൂമി ന്യാസ്. പരസ്പര സമ്മതത്തോടെ അടുത്ത മാസം ക്ഷേത്ര നിർമ്മാണം തുടങ്ങുമെന്ന് രാംജന്മഭൂമി ന്യാസ് അധ്യക്ഷൻ രാംവിലാസ് വേദാന്തി പറഞ്ഞു. ക്ഷേത്രത്തിനൊപ്പം ലക്നൌവിൽ ഒരു മുസ്ലിം പള്ളിയും പണിയും. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു ഓർഡിനൻസിന്റെയും ആവശ്യമില്ല എന്നും രാംവിലാസ് വേദാന്തി പറഞ്ഞു. मैंने 25 जून को जो घोषणा योगी आदित्यनाथ के सामने अयोध्या में पूज्य नित गोपाल दास जी के जन्मदिन पर किया था, आज वही है और दिसंबर में मंदिर बनना प्रारंभ हो जाएगा. मंदिर बनना प्रारंभ हो जाएगा आप कह रहे हैं, लेकिन क्या बात है, बिना विधेयक के, सुनिए, बिना विधेयक के, बिना बिल के, बिना अध्यादेश के, आपसी समझौते के आधार पर अयोध्या में रामलला का मंदिर बनेगा. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താനാകുമെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജെ ചെലമേശ്വർ. സുപ്രീംകോടതിയുടെ തീരുമാനങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ മറികടന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ ഉണ്ട് എന്നും ചെലമേശ്വർ പറഞ്ഞു. സരയു തീരത്ത് 151 മീറ്റർ ഉയരമുള്ള ശ്രീരാമപ്രതിമയുടെ നിർമ്മാണം സംബന്ധിച്ച പ്രഖ്യാപനം ദീപാവലിക്ക് മുൻപ് ഉണ്ടാകും. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് അടിയന്തരമായി ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന RSS കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നിയമനിർമ്മാണത്തിന് സാധ്യതയുണ്ടെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി തന്നെ അഭിപ്രായപ്പെട്ടത്. സുപ്രീംകോടതിയുടെ തീരുമാനങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ മറികടന്ന ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ടെന്ന് ജെ ചെലമേശ്വർ പറഞ്ഞു. നിയമപരമായി അതിന് സാധിക്കുമോ എന്നത് ഒരു വിഷയം, അത് സംഭവിക്കുമോ എന്നത് മറ്റൊന്നും. രാജ്യത്തിനു മുമ്പിൽ ഇത്തരം സാധ്യതകൾ തുടക്കത്തിലെ തന്നെ തുറന്നു കാണിക്കാമെന്നും ചെലമേശ്വർ വ്യക്തമാക്കി. അയോധ്യയിലെ ശ്രീരാമപ്രതിമയുടെ നിർമ്മാണം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ദീപാവലിക്ക് മുമ്പ് ഉണ്ടായേക്കും. 151 മീറ്റർ ഉയരത്തിൽ സരയു നദിക്കരയിൽ പ്രതിമ നിർമ്മിക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം. പ്രതിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ടൂറിസം മന്ത്രാലയവുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും യു പി സർക്കാർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് പ്രതിമാ നിർമ്മാണത്തിനായി ശേഖരിക്കാനാണ് സർക്കാർ തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരായ ഹർജിയിൽ കക്ഷി ചേരാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ സുപ്രീംകോടതിയെ സമീപിച്ചു. CBIയുടെ ഡയറക്ടർക്ക് 2 വർഷത്തെ നിശ്ചിത സേവന കാലാവധിയുണ്ട്. ഇതിനു വിരുദ്ധമായാണ് അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ സർക്കാർ പ്രവേശിപ്പിച്ചത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. സർക്കാർ നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് ഖാർഗെ ഹർജിയിൽ ആരോപിക്കും. CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഖാർഗെ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വീണ്ടും പരസ്യമായി പിന്തുണച്ച് ജലന്ധർ രൂപത. കേരളത്തിലെ മാധ്യമങ്ങളും ഒരു വിഭാഗം കന്യാസ്ത്രീകളുമാണ് മുളയ്ക്കലിന്റെ അറസ്റ്റിന് കാരണമായതെന്ന് രൂപതയുടെ വാർത്താപത്രിക കുറ്റപ്പെടുത്തുന്നു. ജാമ്യം നേടി പുറത്തുവന്ന ഫ്രാങ്കോ മുളയ്ക്കലിന് വിശ്വാസി സമൂഹം സ്വീകരണം നൽകിയതായും രൂപത പറയുന്നു. ജലന്ധർ രൂപതയുടെ പ്രതിമാസ വാർത്താപത്രികയായ ക്രിസ്റ്റാഡിന്റെ പുതിയ ലക്കത്തിലാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അറസ്റ്റിലാവാനുള്ള കാരണം മാധ്യമസമ്മർദ്ദമാണെന്ന വിശദീകരണമുള്ളത്. ഒരു വിഭാഗം കന്യാസ്ത്രീകളും അവരെ പിന്തുണയ്ക്കുന്നവരും ചേർന്നുണ്ടാക്കിയ സാഹചര്യവും മാധ്യമങ്ങളുടെ കടുത്ത സമ്മർദ്ദവും കാരണം ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുകയല്ലാതെ പോലീസിന് മറ്റു വഴിയില്ലായിരുന്നു. അറസ്റ്റല്ലാതെ വേറെ വഴിയില്ലെന്ന് ചോദ്യം ചെയ്യൽ സമയത്ത് തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ജാമ്യം നേടി ജലന്ധറിൽ മടങ്ങിയെത്തിയ ബിഷപ്പിന് വിശ്വാസി സമൂഹവും വിശ്വസ്തരായ പുരോഹിതരും കന്യാസ്ത്രീകളും സ്വാഗതമോതിയിരുന്നു. പാലാ സബ് ജയിലിൽ നിന്നും ജാമ്യം തേടി പുറത്തുവന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ കാണാൻ പ്രാർത്ഥനകളോടെ കാത്തുനിന്ന വിശ്വാസി സമൂഹത്തെ വാർത്താപത്രിക പ്രകീർത്തിക്കുന്നു. ന്യൂസ് 18, കോട്ടയം.
മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധു നിയമന വിവാദം ശക്തമാക്കി യൂത്ത് ലീഗ്. നിയമനത്തെ ന്യായീകരിക്കാൻ മന്ത്രി പറയുന്ന വാദങ്ങൾ കുറ്റസമ്മതമാണെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. പരിചയസമ്പത്തുള്ളയാളെ വേണമെന്ന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തിയതെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ മെച്ചപ്പെട്ട പ്രവർത്തനം മാത്രം ലക്ഷ്യമാക്കിയാണ് കെ ടി അദീബിന് ജനറൽ മാനേജറായി ഡെപ്യൂട്ടേഷൻ നിയമനം നൽകിയതെന്നായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഭിമുഖത്തിന് വന്ന മൂന്നുപേരും യോഗ്യതയില്ലാത്തവരായിരുന്നു. ഇക്കാരണത്താൽ ബന്ധുവിനെ അങ്ങോട്ട് വിളിച്ച് നിയമിക്കുകയായിരുന്നു. എന്നാൽ ബന്ധു നിയമനത്തിൽ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറ്റസമ്മതമൊഴിയാണെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് നേതാക്കൾ ഗവർണറെ കാണും. അനധികൃതമായി നിയമിച്ചു എന്ന് മന്ത്രി തന്നെ കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ മന്ത്രിയെ പുറത്താക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. 17A പ്രകാരം, സെക്ഷൻ 17A ഓഫ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഗവർണറെ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആരെയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ബന്ധുവിന് നിയമനം നൽകിയതെന്ന മന്ത്രിയുടെ വാദം ശരിയല്ല. യോഗ്യരായ ആളെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിജ്ഞാപനം ഇറക്കുകയാണ് വേണ്ടത്. MBA വേണ്ടടുത്ത് BTech PGDBA മാത്രമാണ് അദീബിന്റെ യോഗ്യത. എങ്ങനെയാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരിക എന്ന ചോദ്യവും യൂത്ത് ലീഗ് ഉയർത്തുന്നുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനതലത്തിൽ വ്യാപക പ്രതിഷേധം തുടങ്ങും. ന്യൂസ് 18 കോഴിക്കോട്.